മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ മുഴുവൻ വിവരവും ഇന്ന് പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദൗത്യത്തിലുള്ള മുഴുവൻ സേനാംഗങ്ങളുടെയും നേതൃയോഗവും ഇന്ന് ചേരും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമുക്ക് ഇപ്പൊ ലഭ്യമായതനുസരിച്ചുള്ള നഷ്ടപ്പെട്ടവരുടെ പിന്നെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. എവിടെയെങ്കിലും ഈ ലിസ്റ്റിൽ പെട്ട് ബാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്കറിയാൻ കഴിയും. അതുകൂടി ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ വിധത്തിലും സൂക്ഷ്മതല പരിശോധന നമുക്ക് ആവശ്യമുണ്ട്. ആ വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു സംവിധാനത്തിലേക്ക് പോയത്. അട്ടാമലയിലും പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലും ഇപ്പൊ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ അടഞ്ഞുകിടക്കുന്ന വീടുകളിലേക്ക് തിരിച്ചു വരികയും അവിടേക്കുള്ള സാധ്യതകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്.